അള്ളാഹുവിന്റെ പ്രവാചകനും അബൂബക്കർ തങ്ങളും 3 ദിവസത്തോളം താമസിച്ച ഗുഹ. ആ ഗുഹയുടെ മുന്നിലെത്തി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ശത്രുക്കൾ വരുന്നു എന്നറിയുമ്പോ അള്ളാഹുവേ ആ ഗുഹയ്ക്കകത്ത് താമസിക്കാൻ പ്രവാചകൻ അവിടെന്ന് പറയുന്നു. അബൂബക്കർ തങ്ങൾ കടന്നു ചെന്നു ഗുഹ മുഴുവനും പരിശോധിക്കുകയാണ്. ലോകത്തിന്റെ നേതാവിനെ കടക്കാനുള്ളതാണല്ലോ, അതിനകത്തുള്ള എല്ലാ പൊത്തുകളും അടയ്ക്കുകയാണ്. കയ്യിലിരുന്ന വസ്ത്രം കൊണ്ട് മറ്റുള്ള സാധനങ്ങൾ കൊണ്ട് അതിനകത്തുള്ള സർവ്വതും അടച്ചു കളഞ്ഞു. അവസാനം ഒരേ ഒരു ദാരം മാത്രമാണുള്ളത്, മഹാനായ സയ്യിദുനാ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു. അവസാനം അടയ്ക്കാൻ തുണിയില്ലാതെ കണ്ട കാലുകൊണ്ട് അതാ അടച്ചു പിടിക്കുകയാ. എന്നിട്ട് വിളിക്കുന്നു, നബിയേ വാ നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനതാ ഗുഹക്കകത്തേക്ക് കടന്നു വന്നു. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ മടിത്തട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ തലവെച്ചുകൊണ്ട് കിടന്നുറങ്ങുകയാ. എന്റെ പ്രിയമുള്ളവരെ, എന്തൊരു ഭാഗ്യമാണ് തമ്പുരാന്. അബൂബക്കർ തങ്ങൾക്ക് അല്ലാഹു കൊടുത്ത ഏറ്റവും വലിയൊരു ഭാഗ്യമാണല്ലോ. ലോകത്തിന്റെ നേതാവ് തന്റെ മടിയിലെ തലവെച്ചിട്ടിങ്ങനെ കിടക്കുകയാ. അതാ അല്ലാഹുവിന്റെ റസൂൽ ക്ഷീണം കാരണം അങ്ങുറങ്ങിപ്പോയി. കുറെ സമയം കഴിയുമ്പോ അബൂബക്കർ തങ്ങളുടെ കാലിലേക്ക് പാമ്പ് കുത്തുകയാണ്. പടച്ചവനെ വേദന സഹിക്കാൻ കഴിയുന്നില്ല. എത്ര വേദന സഹിച്ചിട്ടും അബൂബക്കർ തങ്ങൾ കാലെടുക്കുന്നില്ല. അവിടെന്ന് ചിന്തിച്ചു, അല്ലാ പ്രവാചകൻ ഉറങ്ങുകയാണല്ലോ, പ്രവാചകനെ ഉണർത്താൻ പാടില്ലല്ലോ. അവസാനം വേദന സഹിക്കാൻ കഴിയാതെ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ കണ്ണ് നിറഞ്ഞിട്ട് ഇങ്ങനെ കണ്ണുനീരൊഴുകുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുഖത്തേക്ക് വീഴുമ്പോ റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, എന്തേ അബൂബക്കർ? യാ റസൂലുള്ളാ, അല്ലാഹുവിന്റെ നബിയേ, എന്റെ കാലിന് വശം പെട്ടു നബിയേ. അവസാനം ആ ഗുഹയ്ക്കകത്ത് വെച്ച് പ്രവാചകൻ തന്റെ മുമ്പ് നീരെടുത്തിട്ട് അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ കാലിൽ പുരട്ടുകയാണ്.